പന്ത്രണ്ടാമത്തെ ബിരിയാണി പൊതി ഓപ്പൺ ചെയ്തു, വിശപ്പ് പറഞ്ഞില്ല. നിനക്ക് വേണ്ടല്ല, അല്ല വേണമെങ്കിൽ ഇനി മേടിച്ചിട്ട് വേണം. എന്തായി എന്താവാനായിട്ട്? തിന്നിട്ടും തിന്നിട്ടും വിശപ്പ് പറഞ്ഞില്ല, എന്ത് പന്താരോണാവാ? എന്റെ ബലമായ സംശയം ഫുഡ് പോയ്സൺ ആണോ എന്നാണ്. അതല്ല ചോദിച്ചത്, പിന്നെ അന്വേഷിച്ചോ? എന്ത് മീനാക്ഷി? ആ അവളു എന്ത്? അവളവിടെ തന്നെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? നമ്മുടെ പശുവിന്റെ കൂടെ, നമ്മുടെ അമ്മനെയടുത്തിന്റെ കൂടെ. ഒന്ന് വേഗം കൊണ്ടുവരും മോളെ. ഇതിനകത്ത് പ്രാണികൾ വല്ലതും വീണ് കിടപ്പുണ്ടോ നോക്ക്. അതിട്ടൊക്കെ ഒന്ന് തിന്നാൻ കൊടുത്തില്ലേ മോളെ? ഇല്ലെന്ന് തോന്നുന്നു. കറണ്ട് വന്നിട്ട് ബൈക്കിൽ എടുത്തിട്ട് കൊടുക്ക്, ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാം. വിളക്ക് വേണ്ടേ? വേണ്ട മുത്തശ്ശ, നിലാവുണ്ട്. അയ്യോ എന്തിനിപ്പോ വന്നത്? ഒന്ന് കാണാൻ. അയ്യോ എനിക്ക് പേടിയാവണം, മുത്തശ്ശൻ കണ്ട് വഴക്ക് പറയും. ഇവിടുന്ന് വേഗം പോയിക്കോളും. അയ്യോ ഇവിടുന്ന് പോ. കയ്യെഴുതാൻ കുറച്ച് വെള്ളം അമ്മിണിയേ. രണ്ടുപേരും മരിച്ചുല്ലോ. ആരാത്? അത് വിവാഹ ഫോട്ടോയാണോ? കണ്ണട വാങ്ങാൻ ടൗൺ വരെ പോണല്ലോ. ബസ് വരുവാവോ? ബസ് വരുവോ? ബസ് അല്ല കാറാ. കണ്ണും കാറോ? ആരുടെ കാറ്? എന്തായാലും രാഘവന്റെ സമയം തന്നെ. അതെ അതെ, രാഘവൻ കാർ വാങ്ങിയോ? രാഘവൻ അല്ലടോ, അയാളുടെ മുതലാളി വന്നതാ. ഓർമ്മയുള്ളതുകൊണ്ട് ലഗേജ് വെച്ചില്ല. ഇപ്പൊ കേൾക്കാമോ? കേക്കാം കേക്കാം, നല്ലോണം കേക്കാം. ഓക്കെ, ഇതിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഷെയ്ഖ് അബ്ദുൽ റഷീദ്, ബിസിനസ് പാർട്ണർ കൂടിയാണ്. ഇത് മിസ്റ്റർ ബാലു, എന്റെ അടുത്ത് മാനേജറാണ്. കൈഫ് ബിൽഡിംഗ്, അനഹബ് കോയ്സ്. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെയാണ്? അതെ, ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് സാറേ. കൃഷിയൊക്കെ ധാരാളം ഉണ്ട്. ഗുഡ്. ഫദൽ അഖിൽ? ആറു മണിക്ക് മുന്നേ എത്തണ്ടല്ലേ, നിങ്ങൾ പൊയ്ക്കോളൂ ബാലു. ശരി സാർ. പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ മിസ്റ്റർ രാഘവനോടുണ്ട്. ഏത് ഫോൺ കോൾ വന്നാലും ഡീറ്റെയിൽസ് അറിഞ്ഞ് വേണ്ടി വന്നാൽ മാത്രം എന്റെ സെൽ നമ്പർ കൊടുത്താൽ മതി. ശരി. പിന്നെ മാത്യുവിനോട് പറഞ്ഞിട്ട് എന്റെ രണ്ട് പഴയ വണ്ടി അവിടെ ഉണ്ട്, അതുകൊണ്ട് അയക്കാൻ പറയണം. ഓക്കെ സാർ. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കെ. അല്ല മുതലാളി, ഈ അറബിയൻ ചികിത്സക്ക് വന്നാണോ? ഏയ്, നമ്മുടെ ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാമെന്നാ.
അല്ല നടക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടേ ചെറുപ്പത്തെ ഉള്ളതാണോ? നോ, ഒരു കാർ ആക്സിഡന്റ് പറ്റിയതാ. ആറുമാസക്കാലം ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഓ, അപ്പോഴാണ് ഇന്റർനെറ്റ് വഴി കമ്പ്യൂട്ടർ അങ്ങനെ ബിൽഡിംഗിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതും വാങ്ങിക്കുന്നതും പറ്റും. ഇപ്പൊ ഫിസിക്കലി ഐ എം ഓക്കെ, ബട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഓ, പിന്നെ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് നോക്കാനാണ് രണ്ട് മാസത്തെ ഈ വരവ്. ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ആയുർമഠത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അല്ല, അപ്പൊ പിന്നെ കഴിക്കാൻ എന്തൊക്കെയാ വേണ്ടത്? എന്തൊക്കെ അറിയാം? ഇന്ത്യൻ ഭക്ഷണം എല്ലാം അറിയാം. ചൈനീസും അത്യാവശ്യമൊക്കെ വശമാണ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പക്ഷേ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും വേണ്ട. നമുക്കിവിടെ നല്ല നാടൻ കുത്തിരിയുടെ കഞ്ഞിയും ഈ തേങ്ങാ ചമ്മന്തിയും മുളക് ചുട്ടരച്ചതും പിന്നെ ആ കടുമങ്ങാച്ചാറും അങ്ങനെയൊക്കെ മതി. അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയല്ലേ? ബാത്റൂം എവിടെയാ? അവിടെ. അങ്ങേരി വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വജ്ജിച്ച ഒക്കെ ഉണ്ടാവുകൂ. എന്താ മിസ്റ്റർ നായർ ആലോചിക്കണേ? ഒന്നുമില്ല, ഒന്നുമില്ല. ബെഡ്റൂം എവിടെയാ? മേല. താങ്ക് യു. ഇതിപ്പ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് അരപ്പട്ടിണിയാവും എന്റെ ഈശ്വര. ഇതെന്ത് മുതലാളിയാ, കഞ്ഞിയാത്ര. എന്താ രാഘവേട്ടനെ പറ്റിയത്? ആവോ രാഘവേട്ടൻ രാവിലെ വടിയും പിടിച്ചു കൊടുക്കണം. അതേതാണ് ചങ്ങായി? ബ്ലങ്കാവി താമസിക്കാൻ വന്ന പുതിയ മുതലാളിയാ. വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് ഈ ഓട്ടം. അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയെന്നേ ഉള്ളൂ. പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതിയത്. ഇപ്പൊ ഒക്കെ മനസ്സിലായില്ലേ? വിട്ടോ. എന്റെ അമ്മ, ഈ പണ്ടാരക്കാലം ഇത്ര വേഗം എന്തിനാ രാഘവ വടിയെടുത്ത് അയാളുടെ പിന്നാലെ ഓടണേ? ഏതാ മനുഷ്യൻ? മുതലാളിയാ. അതെയോ, എപ്പോഴാ വന്നേ? അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. എന്നാ ഇവിടെ നിക്കാണ്ട് വേഗം അങ്ങോട്ട് എത്തിക്കോ, അവിടെ പണിയുണ്ട്. അതൊക്കെ വന്നോളാ. എവിടൊക്കെ കിതച്ചോണ്ട് ഓടണേ? കിതച്ചോണ്ട് ഓടിയതല്ല, പതിവില്ലാതെ ഓടിയപ്പോ കിതച്ചു പോയതാ. അതൊക്കെ പിന്നെ പറയാം, ഞാൻ പിന്നാലെ ചെല്ലട്ട്. അല്ലെങ്കിൽ മുതലാളി വഴി ചെറ്റി വല്ല പൊട്ട കിണറ്റിലും ചെന്ന് ചാടും. ഇതാ പലിശക്കാരൻ കുഞ്ഞുങ്ങളുടെ ഗുണ്ടകളാണല്ലോ. ഭഗവാനെ, ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചതയ്ക്കാൻ വരികയാണോ? പണപ്പറത്തന്നെ കൈ ഇവറ്റുകൾ തല്ലി ഓടിക്കോ. ഓട് തന്നെ. രക്ഷപ്പെട്ടു. ഈ പച്ചോന്ത് കുളത്തിന്റെ വക്കത്തെ നേരം പോക്ക് ഇപ്പൊ പൊന്തക്കാട്ടിലേക്ക് ആക്കിയോ? ചിമ്പട്ടോളെ, നിന്റെ ട്യൂഷൻ പഠിപ്പ് ഇതാണല്ലേ, വീട്ടിലേക്ക് വാ. നിന്റെ പുന്നാരെ പ്ലസ് ടുവിന്റെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചടി വെള്ളാന്. ഏതൊരു പൈസക്കാരന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് പൊന്തക്കാട്ടിൽ നിന്ന് ഹിന്ദി പഠിക്കണോ? വിദ്യാമിയും കുറഞ്ഞ ഈ കണ്ണൂണ്ടി ഞാൻ കണ്ടടി. ദൈവത്തൂർത്ത് വേണ്ടത് പറയാതിരിക്കുമായിട്ട് സംസാരിക്കടി. എന്നും നീ എന്നെ കണ്ടുമുട്ടനാക്കരുത്. എന്താ കുട്ടി, എന്നെ അവിടെ വെച്ച് കണ്ട കാര്യം വേലേനമാമ വീട്ടിൽ പറയരുത്. പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അപ്പൊ ഞാൻ പൊന്തക്കാട്ടി കണ്ടത്? പൊന്തക്കാട്ടി കണ്ടത് നിങ്ങളുടെ അപ്പപ്പന്റെ മൊന്നയായിരിക്കും. ഇനി മേലെ എന്റെ കുട്ടിയെ പറ്റി വേണ്ടത് പറഞ്ഞുണ്ടാക്കിയല്ലോ. കണ്ണു കടുപ്പില്ലാന്ന് നടക്കാ പൊന്തക്കാട്ടി കൂടെ. ഇനി എന്താ താരെ? എന്താ പവർ? അതൊരു പാവ, എപ്പോഴും ഇങ്ങനെ ഒളിച്ചു കളിക്കാന്ന് കരുതണ്ട. നിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. ഏട്ടനുമില്ലേ ഇങ്ങനൊക്കെ? എനിക്കൊരു കുഴപ്പമില്ല, ചീത്ത പേരുണ്ടാക്കിയാലേ ഇതിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും. ഹലോ. ഹായ്, ഹൗ ആർ യു? യെസ്, ഐ ആം ഫൈൻ. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഓക്കേ? എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയണം. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല.
എനിക്കത് കേൾക്കണമെന്നില്ല. പ്ലീസ്. നോ ഐസക്, ലുക്ക്, നമ്മൾ ഈ മാറ്റർ എന്നാ ക്ലോസ് ചെയ്യാണല്ലോ. അതെ, നിനക്ക് നിന്റെ വഴി, എന്റെ വഴിയിൽ എന്നെ അങ്ങ് വിട്ടാൽ മതി. ദാറ്റ്സ് ഓൾ. ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞ മഹാവികൃതികളാ, വിളഞ്ഞ വിത്തുകളാ സകലതും. എന്റെ മോളുടെ കുട്ടിയാ. നീ എന്ത് പണിയായി കാണിച്ചു കുട്ടിയെ? കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? പ്ലസ് ടുവിന് പരീക്ഷ എഴുതിയിട്ടിരിക്കേ സാറേ. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു, പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് ഒക്കെ അറിയാം, പിന്നെ പുസ്തകമൊക്കെ വായിച്ചു പഠിക്കാൻ ഇവിടെ മിടിക്കേ സാറേ. സ്കൂളിൽ നിന്ന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ, പാട്ടും ഡാൻസും അല്പം കുസൃതിയൊക്കെ ഉള്ള കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പാട്ട് കേൾക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കുട്ടി ഇത് വെച്ചോളൂ. വാങ്ങിച്ചോളൂ. പാട്ട് മാത്രം കേട്ടാ പറ്റില്ല, നന്നായി പഠിക്കുകയും ചെയ്യണം, മിടുക്കിയാവണം.